ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലഞ്ഞജിക്സ് ക്രിയേഷൻസ്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. പാവയ്ക്ക ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റ്. ഇത് രണ്ട് പാവയ്ക്കുണ്ട്, നീളം പാവയ്ക്കാണ്, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ രണ്ട് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്. പിന്നെ മുട്ട അത് ഒരെണ്ണോ രണ്ടെണ്ണോ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ കറിവേപ്പില ഒരു ഹാഫ്, സവാള ഒരു അഞ്ചാറ്, പച്ചമുളക് അത് ചെറിയ മുളകായാലും അറിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപൊടി, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല, ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. കടുകിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് പച്ചമുളക്, സവാള, ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വാട്ടി. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ അധികം വാട്ടണ്ട. അപ്പൊ ഇത് സവാള ഒന്ന് വാടിയിട്ടുണ്ട് പച്ചമുളകും. അപ്പൊ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. അതിട്ടിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാവയ്ക്ക ഇടാം. പാവയ്ക്ക ഇട്ടിട്ട് നന്നായി ഇളക്കി ചേർത്ത് മൂടി വെച്ചിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് ഇട്ടാൽ മതി. കാരണം ക്യാരറ്റ് പെട്ടെന്ന് വേവും. പിന്നെ ക്യാരറ്റ് ആണെങ്കിൽ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പാവയ്ക്ക ഒന്ന് പാതി വേവായി കഴിയുമ്പോൾ ക്യാരറ്റ് ഇട്ടാൽ മതി. പിന്നെ പാവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിറയെ വിറ്റാമിനുകളും ഇതെല്ലാം ഉള്ളതാണ്. ക്യാരറ്റും കൂടി ചേരുമ്പോൾ നന്നായിരിക്കും. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല പാവയ്ക്ക എങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുട്ടികളും കഴിക്കും. പാവയ്ക്ക ഇപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം അതൊന്ന് വേവാനായിട്ട് ഒഴിച്ചിട്ട് കുറച്ച് തീ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അതൊരു 1/2 കുക്ക് ആവുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പാവയ്ക്ക വെച്ചത് ആയിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഇളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. അതാ ഇത് വാടി 1/2 കുക്കിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ് ആവും, ഹെൽത്തി ആവും. വൈറ്റമിൻ സി നിറയെയുള്ളതാണ് ക്യാരറ്റ് ആയാലും പാവയ്ക്ക ആയാലും. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ പാവയ്ക്ക നല്ലതാണ്. പിന്നെ നമ്മൾ തേങ്ങ ഇടണില്ല, പകരം മുട്ടയാണ് ഒഴിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കയ്പ്പ് അധികമായി തോന്നുക അങ്ങനെ ഉണ്ടെങ്കിൽ സോയാ സോസ് 1 ടീസ്പൂൺ ഒഴിക്കാം, അല്ലെങ്കിൽ വിനീഗർ ഒഴിക്കാം. അത് രണ്ടും അല്ലെങ്കിൽ ലൈം പിഴിഞ്ഞ് 1/2 ലൈമിന്ന് കുറച്ച് 1 ടീസ്പൂൺ അതും ഒഴിച്ചാലും മതി. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഒരു ഇതായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച്
സോയാ സോസ് ഇതേ ഒഴിച്ചു കൊടുക്കാണ്. ഇത് പാവയ്ക്കാന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇവിടെ ഞാൻ മൂന്നെണ്ണം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തീ കുറച്ച് കൂട്ടി വയ്ക്കാം, എന്നാലും ആ മുട്ട അങ്ങോട്ട് പൊടിയായി കിട്ടുള്ളൂ. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാ നമ്മുടെ പാവയ്ക്ക മുട്ടയിട്ടതിന് ശേഷം ഇതാ പിന്നെ തേങ്ങ ഇട്ടിട്ടുള്ള മാതിരി ഉണ്ടാവും. ഇവിടെ ചെറിയ മോനെ തേങ്ങ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അതിന് പകരമായി മുട്ടയിടലാക്കിയത്. മുട്ടയിട്ട് പിന്നെ അപ്പോഴും കയ്പുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ക്യാരറ്റ് ഇട്ടത്. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയ മധുരവും പാവയ്ക്കയുടെ കയ്പും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ മുട്ടയും കൂടി ചേരുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എളുപ്പമാണ്. കുട്ടികളെ ഇതൊക്കെ ഇങ്ങനെ കഴിപ്പിക്കാനായിട്ടുള്ള വഴികളിലൂടെ ഏത് വെജിറ്റബിൾ വെച്ച് കൊടുത്താലും അവർ കഴിക്കും. നമ്മൾ വെക്കുന്ന മാതിരി ചിലപ്പോൾ അവർ കഴിച്ചൊന്നും വരില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്ത് വെച്ച് കൊടുത്താൽ കഴിക്കും. ഇതാണ് പാവയ്ക്ക ക്യാരറ്റ് മുട്ട തോരൻ എന്ന് പറയാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പാവയ്ക്ക തോരൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറായിട്ട് അടിപൊളി പാവയ്ക്കാത്തോരനാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ.